പിന്നീട് നമ്മൾ കാണുന്നത് സ്റ്റേഷനിൽ വെച്ച് എല്ലയും ഡാനും ക്ലൂയും ചെറ്റിന്റെ ഫോൺ പാസ്വേഡ് ഒക്കെ മാറ്റി തുറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. എല്ല പറയുന്നുണ്ട് 4-digit പാസ്വേഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 10,000 കോമ്പിനേഷൻ ഓഫ് നമ്പേഴ്സ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു മാസം ടൈം ഉണ്ടെങ്കിൽ ഇത് ഈസിയായി ക്രാക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ക്ലൂയി പറയുന്നത് അത്രയും നാളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ്. ഇതേ സമയം ലൂസിഫറും മെയ്സും ലിൻഡയുടെ താമസ സ്ഥലത്ത് എത്തിയിരുന്നു. എത്തിക്സ് റിവ്യൂ ബോർഡിൽ ചെന്ന് അവിടെ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം മെയ്സ് ലിൻഡയെ അറിയിക്കുന്നു. എന്താണ് നിങ്ങളിങ്ങനെ ദേഹത്ത് മൊത്തം മുറിവുകളായിരിക്കുന്നതെന്ന് ലിൻഡ ചോദിക്കുമ്പോൾ റോഡിൽ കിടന്ന് നടത്തിയ അടിയുടെ കാര്യവും പറയുന്നു. ലിൻഡയെ കണ്ടപ്പോൾ വീണ്ടും മെയ്സ് ലൂസിഫർ കാരണമാണ് എല്ലാം സംഭവിച്ചത്, ലിൻഡയുടെ ഈ അവസ്ഥയ്ക്കും ലൂസിഫർ ആണ് കാരണം എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ലൂസിഫർ പറയുന്നുണ്ട്, നമ്മളിത് സംസാരിച്ച് തീർത്തതല്ലേ, നിനക്കിപ്പോൾ പിന്നെയും എന്നോട് ദേഷ്യമാണോ എന്ന്. മെയ്സ് വീണ്ടും ലൂസിഫറിനോട് ദേഷ്യപ്പെടുന്നു. ആ സമയത്ത് ലിൻഡ ഇടയിൽ കയറി ലൂസിഫറിനോട് പറയാ, അവളുടെ ദേഷ്യത്തിന് കാരണം നീ തന്നെയാണ് ലൂസിഫർ, നിന്റെ ഓരോ പ്രവൃത്തികൾ എങ്ങനെ നിന്നെ ബാധിക്കുന്നു എന്ന് മാത്രമേ നീ ചിന്തിക്കുന്നുള്ളൂ, പക്ഷെ ആ പ്രവൃത്തികൾ കാരണം മറ്റുള്ളവർക്ക് വരുന്ന വേദനയെ പറ്റി നീ ബോധവടെയല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്ന് ഡോക്ടർ ലിൻഡ പറയുന്നു. ലിൻഡയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മെയ്സും വല്ലാതെ വിഷമിച്ച് കരയാണ്. അങ്ങനെ ലിൻഡയുടെ ഇവിടുത്തെ ജോലി പോയതുകൊണ്ട് തന്നെ അവര് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാണ്. ആ സമയത്ത് മെയ്സ് ലിൻഡയ്ക്ക് പ്രതീക്ഷ കൊടുത്തുകൊണ്ട് നമുക്കെല്ലാം ശരിയാക്കാം, ഇവിടെ നിന്ന് പോകല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ലിൻഡ അതൊന്നും കാര്യമായി എടുക്കുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ബിയാൻക ഷാർലറ്റിനെ കാണാനായി വരുന്നതാണ്. ഷാർലറ്റിനോട് ബിയാൻക പറയുന്നുണ്ട് ചെറ്റാണ് സീക്കിനെ കൊന്നതെന്ന്. സീക്കിന് തന്റെ കൂടെയുള്ള ഇടപാടുകൾ അല്ലാതെ സ്വന്തമായി സ്മഗ്ലിംഗ് ഉണ്ടായിരുന്നു. അവൻ സ്മഗ്ലിംഗ് ചെയ്യുന്നത് കൂടുതലും ആർട്ടിഫാക്ട്സ് ആണ്, പുരാതന മൂല്യമുള്ള വസ്തുക്കൾ. കൊല്ലപ്പെടുന്നതിന് മുൻപും അവൻ അത്തരത്തിൽ സ്വന്തമായി ഒരു ഡീലിൽ ഏർപ്പെട്ടു. അവൻ അന്ന് സ്മഗ്ള് ചെയ്ത വസ്തു ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണുള്ളത്. അവൻ അന്ന് ആർക്കു വേണ്ടിയാണ് സ്മഗ്ലിംഗ് നടത്തിയതെന്നും എനിക്കറിയാം. അത് നിനക്ക് വേണ്ടിയല്ലേ ഷാർലറ്റ്, നീയുമായിട്ടല്ലേ കൊല്ലപ്പെടുന്നതിന് മുൻപ് അവൻ ഡീല് വെച്ചത് എന്നെല്ലാം ബിയാൻക ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഷാർലറ്റിന് മനസ്സിലാവുന്നുണ്ട് അവർ അന്വേഷിക്കുന്ന അസ്രേൽ ബ്ലേഡിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം ഇപ്പോൾ ബിയാൻകയുടെ കയ്യിലാണ് ഉള്ളതെന്ന്. അവൾ അത് തനിക്ക് തരണമെന്ന് ബിയാൻകയോട് ആവശ്യപ്പെടുമ്പോൾ ബിയാൻക തിരിച്ച് മറ്റൊരു കാര്യം ഷാർലറ്റിനോട് ആവശ്യപ്പെടുന്നു. പോലീസ് കസ്റ്റഡിയിലുള്ള ചെറ്റിന്റെ ഫോൺ എത്രയും പെട്ടെന്ന് തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഷാർലറ്റിന് വേണ്ട സാധനം തിരിച്ചു കൊടുക്കാമെന്ന് ബിയാൻക പറയുന്നു. ഇനി അഥവാ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ആ ഫോൺ എടുക്കാൻ ഷാർലറ്റിന് പറ്റിയില്ലെങ്കിൽ തന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം ഷാർലറ്റിന് എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നും ബിയാൻക പറയുന്നു. അങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഫോൺ അടിച്ചു മാറ്റാനായി ഷാർലറ്റ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എല്ലാ ചെറ്റിന്റെ ഫോണിന്റെ പാസ്വേഡ് ക്രാക്ക് ചെയ്യാനായി ശ്രമം നടത്തുന്നതാണ്. ഷാർലറ്റിനെ കണ്ട ഉടൻ എല്ലാ ഷാർലറ്റിനോട് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നതിന്റെ പിന്നിലെ രഹസ്യം എനിക്കറിയാം, ഡാനിനെ കാണാനല്ലേ, അതിന്റെ ഒരു പ്രകാശം നിങ്ങളിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് എല്ലാ പറയുന്നു. ഡാനിനോട് ഷാർലറ്റിന് തോന്നുന്ന അട്രാക്ഷൻ അവരുടെ കണ്ണുകളിൽ നിന്ന് തനിക്ക് വായിച്ചെടുക്കാമെന്നാണ് എല്ല ഉദ്ദേശിച്ചത്. പക്ഷേ പ്രകാശമെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഷാർലറ്റ് ചിന്തിക്കുന്നത് അവരുടെ കയ്യിലൊട്ടിച്ചിരുന്ന ബാൻഡേജിൽ നിന്ന് പ്രകാശം വെളിയിലേക്ക് ലീക്കാവുന്നുണ്ടെന്നാണ്. പെട്ടെന്ന് പേടിച്ച് കൈ പരിശോധിക്കുമ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഈ സമയത്താണ് എല്ലയ്ക്ക് അവളുടെ ബ്രദറിൽ നിന്ന് ഫോൺ കോൾ വരുന്നത്. എല്ല സംസാരിക്കാനായി അങ്ങോട്ട് മാറുന്ന തക്കത്തിന് ഷാർലറ്റ് ആ ഫോൺ കൈക്കലാക്കുന്നു. പതിയെ ഫോണുമായി സ്റ്റേഷനിൽ നിന്ന് വെളിയിലിറങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ക്ലോയി ഷാർലറ്റിനെ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ലൂസിഫർ അവന്റെ വീട്ടിലിരുന്ന് പിയാനോ വായിക്കുന്ന സമയം അങ്ങോട്ടേക്ക് ക്ലോയി എത്തുന്നു. ക്ലോയി ലൂസിഫറിനോട് നീ ഇത്രയും നാള് എന്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ച രഹസ്യം ഞാൻ നിന്നറിഞ്ഞു എന്ന് പറയുന്നു. അത് കേട്ട ലൂസിഫർ എന്താ ഇവിളി പറയുന്നതെന്ന് ക്ലോയിയെ നോക്കുമ്പോൾ ക്ലോയി പറയാണ് ലൂസിഫറും ഷാർലറ്റും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് താൻ അറിഞ്ഞിരിക്കുന്നു എന്ന്. ലൂസിഫർ അല്പം ഷോക്കായി ക്ലോയിയെ നോക്കുമ്പോൾ ക്ലോയി പറയുന്നുണ്ട് ലൂസിഫറിന്റെ അച്ഛന്റെ എക്സ് വൈഫാണ് ഷാർലറ്റ് എന്ന് ഷാർലറ്റ് തന്നെ തുറന്നു പറഞ്ഞു എന്ന്. അതിനോടൊപ്പം തന്നെ ലൂസിഫറിന്റെ അച്ഛനിൽ നിന്ന് ലൂസിഫറും ഷാർലറ്റും അനുഭവിച്ച പീഡനങ്ങളും വഞ്ചനയും ടോർച്ചറും എല്ലാം ഷാർലറ്റ് തുറന്നു പറഞ്ഞു. കൂടാതെ നമ്മളിപ്പോൾ അന്വേഷിക്കുന്ന കേസിലെ പ്രതിയായ ചെറ്റിന്റെ അമ്മയായ ബിയാൻക ഷാർലറ്റിന്റെ കുടുംബത്തെ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചെറ്റിന്റെ ഫോൺ എടുത്തു കൊടുക്കാനായി അവളെ ഫോഴ്സ് ചെയ്യുകയായിരുന്നു. എന്തായാലും ആ ഒരു ചാൻസ് ഞാൻ നന്നായി ഇത്തവണ മുതലെടുത്തു, ഇത്തവണ ബിയാൻക നമ്മുടെ പിടിയിൽ വീണിരിക്കുമെന്ന് ക്ലോയി ലൂസിഫറിനോട് പറയുന്നു. ലൂസിഫറിന് ശരിക്കും ക്ലോയി എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഷാർലറ്റ് ഫോൺ അടിച്ചു മാറ്റാൻ നോക്കുമ്പോൾ അത് ക്ലോയി ശ്രദ്ധിക്കുന്നു. ക്ലോയി അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കുമ്പോൾ തനിക്ക് ലൂസിഫറുമായുള്ള ബന്ധത്തിന് ചെറിയ ട്വിസ്റ്റ് കൊടുത്ത് ക്ലോയിയുടെ മുമ്പിൽ ഷാർലറ്റ് അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ തന്റെ ക്ലയന്റ് ആയ ബിയാൻക പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരുടെ മകന്റെ ഫോൺ മോഷ്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ലൂസിഫർ അടങ്ങുന്ന തന്റെ കുടുംബത്തെ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പറയുന്നു. അത് കേൾക്കുമ്പോൾ ക്ലോയിയുടെ മനസ്സിൽ ചില പ്ലാനുകൾ വരുന്നു. ക്ലോയി ആ ഫോണ് ഷാർലറ്റിനെ ഏൽപ്പിച്ചിട്ട് ബിയാൻകയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാനായി പറയുന്നു. അങ്ങനെ ഷാർലറ്റ് ഫോണുമായി ബിയാൻകയുടെ അടുത്തേക്ക് ചെല്ലുന്നു.
ഇതേസമയം അവിടെ നടക്കുന്ന സംഭാഷണം മൈക്രോഫോണിന്റെ സഹായത്തോടെ ക്ലോയും ലൂസിഫറും കേൾക്കുന്നുണ്ടായിരുന്നു. ഫോൺ കൈപ്പറ്റിയ ബിയാങ്ക അതിന്റെ പാസ്വേഡ് ക്രാക്ക് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിക്കുന്നു. അതിനുശേഷം ഷാർലറ്റിനോട് എന്തോ പറയാൻ വരുമ്പോൾ പെട്ടെന്ന് ഷാർലറ്റ് അവളുടെ കയ്യിലുണ്ടായിരുന്ന മൈക്രോഫോണിലേക്ക് വെള്ളമൊഴിക്കുന്നു. അങ്ങനെ ആ മൈക്രോഫോൺ ഓഫ് ആകുന്നു. ഇപ്പോൾ ഷാർലറ്റും ബിയാൻകയും തമ്മിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് ക്ലോയിക്കോ ലൂസിഫറിനോ കേൾക്കാനേ പറ്റുന്നില്ല. ഇതേസമയം ബിയാൻക അവൾ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് ഫോൺ തന്നതിന് പകരമായി ഷാർലറ്റിനു വേണ്ടി സീക്ക് സ്മഗിള് ചെയ്ത് കൊണ്ടുവന്ന സാധനം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പെട്ടിയുടെ താക്കോൽ കൊടുക്കുകയാണ്. ഷാർലറ്റ് ആ താക്കോൽ കൈപ്പറ്റിയ ഉടനെ തന്നെ അകത്ത് തങ്ങളറിയാത്ത എന്തോ ഡീലിംഗ്സ് ഷാർലറ്റും ബിയാൻകയും തമ്മിൽ നടക്കുന്നുണ്ടെന്ന് സംശയം തോന്നിയ ക്ലോയി പോലീസുകാരുമായി അകത്തേക്ക് എത്തി ബിയാൻകയെ അറസ്റ്റ് ചെയ്യുന്നു. ഷാർലറ്റും അറിഞ്ഞുകൊണ്ടാണ് ഈ ചതി നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ബിയാൻക ഷാർലറ്റിനെ പകയോടെ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്റെ എക്സ് ക്ലയന്റ് ആണെന്ന് വളരെ പുച്ഛത്തോടെ ഷാർലറ്റ് ബിയാൻകയുടെ മുഖത്തേക്ക് നോക്കി പറയുന്നു. അങ്ങനെ ക്ലോയി ബിയാൻകയെ അറസ്റ്റ് ചെയ്യുന്ന സമയം ലൂസിഫർ ഷാർലറ്റിന്റെ കയ്യിൽ പിടിക്കുന്നു. കുറച്ചു മുൻപ് ഇവിടെ നടന്ന കാര്യങ്ങളിൽ ഷാർലറ്റിനെ ക്ലോയിക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഷാർലറ്റിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാനായി ക്ലോയി ലൂസിഫറിനോട് ആവശ്യപ്പെടുന്നു. അതിനുശേഷം ക്ലോയി ഷാർലറ്റിന് അടിമുടി ദേഹപരിശോധന നടത്തുന്നുണ്ട്. പക്ഷെ സംശയത്തൊക്കെ വണ്ണം ഒന്നും ഷാർലറ്റിന്റെ ഭാഗത്ത് നിന്ന് കണ്ടെത്താനാകുന്നില്ല. അങ്ങനെ ക്ലോയി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ലൂസിഫർ നേരത്തെ ഷാർലറ്റിന്റെ കയ്യിൽ പിടിക്കുന്ന സമയം അവളുടെ കയ്യിൽ നിന്ന് എടുത്ത് ബിയാൻക കൊടുത്ത് ആ പെട്ടിയുടെ താക്കോൽ ഷാർലറ്റിനെ കാണിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ താക്കോല് കൊണ്ട് ബോക്സ് തുറക്കുന്ന ഷാർലറ്റിനെയും ലൂസിഫറിനെയും അമ്മനെയും ആണ്. അവർ ആ ബോക്സിനകത്ത് ആ വാളിന്റെ പീസ് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് ഒരു പുരാതന ഭാഷയിൽ എഴുതിയ ബുക്കാണ്. ഷാർലറ്റിന് അത് വായിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ ലൂസിഫറിനോട് വായിക്കാൻ പറയുന്നു. അപ്പോൾ ലൂസിഫർ പറയുന്നത് എനിക്ക് പല ഭാഷകൾ സംസാരിക്കാൻ കഴിയും, പക്ഷേ വായിക്കാൻ എനിക്കറിയില്ല. ഇനി എന്തു ചെയ്യുമെന്നോർത്ത് ഷാർലറ്റ് ആകെ വിഷമിക്കുമ്പോഴാണ് അമ്മൻ ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് സമേറിയൻ എന്ന പുരാതന ഭാഷയിലാണെന്നും ആ ഭാഷ തനിക്കറിയാമെന്നും പറയുന്നത്. അപ്പോൾ വേഗം തന്നെ ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഷാർലറ്റ് പറയുമ്പോൾ അത് ഉടനെ കഴിയില്ലെന്നും അതിന് കുറച്ച് സമയം തനിക്ക് വേണമെന്നും അമ്മൻ പറയുന്നു. അത് കേട്ട ഉടനെ ഷാർലറ്റ് വയലന്റ് ആവുന്നു. അധികം സമയമൊന്നും തരാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കണമെന്ന് പറയുമ്പോൾ എന്തിനാണ് അമ്മ ഇങ്ങനെ ധൃതി പിടിക്കുന്നതെന്ന് അമ്മൻ ചോദിക്കുന്നു. അപ്പോൾ അതിന് വ്യക്തമായ ഒരു ഉത്തരം കൊടുക്കാതെ ഷാർലറ്റ് അവിടെ നിന്ന് പോകുന്നു. ഷാർലറ്റിന്റെ ഈ പെരുമാറ്റം കാണുമ്പോൾ അമ്മനും ലൂസിഫറിനും മനസ്സിലാവുന്നുണ്ട് ഷാർലറ്റ് എന്തോ കുഴപ്പത്തിലാണെന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് മെയ്സിനെയാണ്. മെയ്സ് ഡോക്ടർ ലിൻഡയ്ക്ക് അവൾക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എല്ലാ കുഴപ്പങ്ങളും ശരിയാക്കാമെന്നൊക്കെ ഒരു വാക്ക് കൊടുത്തിരുന്നല്ലോ. ആ വാക്ക് പാലിക്കാനായി ലിൻഡയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട എത്തിക്സ് റിവ്യൂ ബോർഡിന്റെ പ്രസിഡന്റിനെ ചെന്ന് കാണുന്നതാണ്. മിക്കവാറും അയാൾക്കിട്ട് രണ്ടെണ്ണം മെയ്സ് പൊട്ടിക്കുമായിരിക്കും. പക്ഷെ എന്താണ് അയാളെ മെയ്സ് ചെയ്യുന്നതെന്ന് നമ്മളെ വീഡിയോയിൽ വ്യക്തമായി കാണിക്കുന്നില്ല. ഇതേസമയം സ്റ്റേഷനിൽ വെച്ച് ക്ലോയും ഡാനും സംസാരിക്കുകയാണ്. ഇവരുടെ ഇടയിൽ ഇപ്പോഴത്തെ സംസാര വിഷയം ഷാർലറ്റ് ആണ്. ഷാർലറ്റ് ലൂസിഫറിന്റെ സ്റ്റെപ്പ് മദർ ആണെന്ന് ക്ലോയി പറയുന്നത് കേൾക്കുമ്പോൾ ഡാൻ ഞെട്ടുന്നു. എന്നാലും തന്റെ ഞെട്ടില് ക്ലോയിക്ക് മനസ്സിലാവാതിരിക്കാനായി ഡാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ക്ലോയി കണ്ടുപിടിക്കുന്നു. സംസാരം കഴിഞ്ഞ് ഡാൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ക്ലോയി തമാശയായി ഡാനിനോട് പറയുകയാണ്, നിനക്ക് ഷാർലറ്റുമായി ഇപ്പോഴുള്ള ബന്ധം എനിക്കറിയാം. ഒരു പക്ഷേ നീ ഷാർലറ്റിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ബന്ധം പറഞ്ഞു വരുമ്പോൾ ലൂസിഫർ നിന്റെ മകനായി വരുമെന്ന്. ക്ലോയി ഈ പറയുന്നത് കേട്ട് ഡാൻ ചിരിക്കുന്നു. ക്ലോയിക്കും ചിരി വരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഷാർലറ്റിനെയാണ്. ഷാർലറ്റ് ചെറ്റിനെ കാണാനായി വിളിച്ചു വരുത്തിയിരിക്കുന്നു. ചെറ്റിനോട് ഷാർലറ്റ് സീക്ക് സ്മഗിള് ചെയ്ത ആ യഥാർത്ഥ സാധനം തനിക്ക് തരാനായി ആവശ്യപ്പെടുന്നു. ആ സമയത്ത് ചെറ്റ് അവൻ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് നീയാണ് എന്റെ ജീവിതം നശിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഷാർലറ്റിന്റെ വയറ്റിൽ കുത്തുന്നു. ഷാർലറ്റ് വല്ലാതെ വേദന കൊണ്ടു പെടയുന്നു. ആ പെടച്ചിലിനിടയിൽ ഷാർലറ്റ് അവളുടെ വയറിൽ തറച്ചു കയറിയ ആ കത്തി വലിച്ചൂരിയെടുക്കുമ്പോൾ ആ കത്തി കുത്തിക്കേറിയ വിടവിലൂടെ ഷാർലറ്റിന്റെ ശരീരത്തിനകത്ത് നിന്ന് പ്രകാശം വെളിയിലേക്ക് ജ്വലിക്കുന്നു. ആ പ്രകാശം നേരെ ചെന്ന് അടിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ചെറ്റിന്റെ മുഖത്തേക്കാണ്. വെളിച്ചം മുഖത്തടിച്ച ഉടനെ അവന്റെ മുഖം ഫുള്ള് പൊള്ളിക്കരിഞ്ഞു പോകുന്നു. അവൻ മരിച്ച് താഴേക്ക് വീഴുന്നു. ഇതേ സമയം അമ്മൻ അവർക്ക് കിട്ടിയ ആ പുരാതന ഭാഷയിലുള്ള പുസ്തകം ലൂസിഫറിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഇവരുടെ അച്ഛൻ ജ്വലിക്കുന്ന ആ വാളിനെ മൂന്ന് കഷ്ണങ്ങളാക്കി. ഒന്ന് ബ്ലേഡ് ഓഫ് ഡെത്ത്, രണ്ടാമത്തേത് മെഡലിയൻ ഓഫ് ലൈഫ്, മൂന്നാമത്തേത് ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു താക്കോൽ. ആ താക്കോൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പുത്രനെയാണ്. ഇത്രയുമാണ് ഈ പുസ്തകത്തിൽ ഉള്ളതെന്ന് അമ്മൻ പറയുന്നു. ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോഴേക്കും അമ്മൻ ആകെ അസ്വസ്ഥനാവുന്നു. കാരണം
ദൈവത്തിന് പ്രിയപ്പെട്ട പുത്രനെയാണല്ലോ താക്കോൽ അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുന്നത്. അമ്മന്റെ വിശ്വാസത്തിൽ ലൂസിഫർ ആണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പുത്രൻ. താൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനല്ലോ എന്നോർക്കുമ്പോൾ അവന് സങ്കടം തോന്നുന്നു. അതേസമയം അവൻ ലൂസിഫറിനോട്, ലൂസിഫർ നീയാണ് അച്ഛന് പ്രിയപ്പെട്ട പുത്രൻ, അതുകൊണ്ട് ആ താക്കോൽ അച്ഛൻ നിന്നെ തന്നെയായിരിക്കും ഏൽപ്പിച്ചിരിക്കുക, നീ അറിയാത്തൊരു രൂപത്തിൽ. നീ ഒന്ന് ഓർത്തു നോക്കൂ, ഭൂമിയിലേക്ക് നീ വരുമ്പോൾ എന്തൊക്കെയായിരുന്നു നിന്റെ കൂടെ ഉണ്ടായിരുന്നത്? ഒരു പക്ഷേ നിന്റെ വിരലിൽ കിടക്കുന്ന ആ മോതിരമായിരിക്കുമോ ഈ താക്കോൽ? നീ ഒന്ന് ഈ വാളുമായി അതൊന്ന് ഘടിപ്പിച്ചു നോക്കിയെന്ന് പറഞ്ഞ് അമൻ ആ വാളെടുത്ത് ലൂസിഫറിന് നേരെ നീട്ടാൻ തുടങ്ങുമ്പോഴാണ് ലൂസിഫർ ശ്രദ്ധിക്കുന്നത്, അമന്റെ കഴുത്തിൽ കിടക്കുന്ന മാല ആ വാളിന് നേരെ ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ആകർഷിക്കുന്നു. അത് കണ്ട ലൂസിഫർ അമ്മനോട് പറയുകയാണ്, ദേ നോക്ക്, ഇപ്പോഴെങ്കിലും നീ വിശ്വസിക്കേ, ഞാനല്ല അച്ഛന്റെ പ്രിയപ്പെട്ട പുത്രൻ, അത് നീ തന്നെയാണ്. ഏറ്റവും ഒടുവിലായി നമ്മൾ തേടി അലയുന്ന ആ ഒരു താക്കോൽ അത് നിന്റെ കഴുത്തിൽ തന്നെയാണുള്ളത്. നീ നിന്റെ കണ്ണു തുറന്നു നോക്കൂ എന്നെല്ലാം ലൂസിഫർ അമ്മനോട് പറയുന്നു. കഴുത്തിലേക്ക് നോക്കുന്ന അമൻ ഞെട്ടയാണ്. കാരണം ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അച്ഛന്റെ പ്രിയപ്പെട്ട പുത്രൻ താനാണെന്ന അറിവ് അമ്മനെ സന്തോഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്വർഗത്തിലേക്കുള്ള അവരുടെ യാത്ര ഇനി അധികം വൈകില്ല എന്ന വിശ്വാസം അവനെ കൂടുതൽ എക്സൈറ്റഡ് ആക്കുന്നു. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്.